നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഹായ്, എല്ലാവർക്കും മലയാള ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറിലെ ഒരു ചെറിയ ട്രിക്കാണ്. ചെറിയ ട്രിക്കായാലും ഇതൊരു നമ്മുടെ കൂട്ടത്തിൽ ഒരു 90% പേർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ നമുക്ക് കടക്കാം, ഇതെന്താണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. ഏകദേശം സ്മാർട്ട് ഫോണുള്ള എല്ലാവരെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്തൊരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പ് ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വാട്സപ്പിൽ തന്നെ ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വാട്സപ്പിലേക്ക് പോകാം. വാട്സപ്പ് ടൈപ്പ് ചെയ്തു വാട്സപ്പ്. ഇപ്പോൾ ഞാൻ വാട്സപ്പ് പേജിലോട്ട് വാട്സപ്പ് പേജിലെത്തിയിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ഇതേ കാണുന്നുള്ളൂ, അൺഇൻസ്റ്റാളും അതുപോലെ തന്നെ ഓപ്പണും. ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് വെർഷൻ അല്ലെങ്കിൽ ഇവിടെ ഓപ്പണിലുള്ളവർക്ക് അപ്ഡേറ്റ് എന്നായിരിക്കും, അപ്ഡേറ്റ് ചെയ്യേണ്ടിയായിരുന്നു. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ ഇപ്പോൾ അവരുടെ പുതിയ ഫീച്ചർ എന്ന് വെച്ചാൽ പിൻ ചാറ്റാണ്. നമ്മുടെ ചാറ്റിംഗ് ഒക്കെ പിൻ ചെയ്ത് വെക്കാം. അതെന്താണെന്ന് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എൻ്റെ വാട്സപ്പിലോട്ട് പോയി, എൻ്റെ വാട്സപ്പിലോട്ട് പോയപ്പം ഞാനിപ്പോൾ ഇതിൽ എനിക്ക് ഒരു വ്യക്തിയെ പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ അവരെപ്പോഴും മുകളിൽ ഇതാ ഇവിടെ ഇതാ പിൻ ചാറ്റ്. ഈ പിൻ ചാറ്റിലോട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവർ ഈ ഇത് ഏറ്റവും മുകളിൽ ഇതായിരിക്കും. ഇപ്പോൾ എനിക്ക് കുറേ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറേ വാട്സപ്പ് മെസ്സേജ് വന്നാലും ഈ മുകളിലുള്ളത് അവിടെ നിന്ന് പോകില്ല, അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അതാണ് പിൻ ചാറ്റ്. അപ്പം ഇതാണ് ഇപ്പോൾ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വെർഷനായിട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും പുതിയ വെർഷനിൽ അടുത്തതായി ഇനി വാട്സപ്പ് ഇറക്കാൻ പോകുന്ന വാട്സപ്പിൻ്റെ അപ്ഡേഷനിൽ വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പോൾ തന്നെ എങ്ങനെ നമ്മുടെ ഫോണിൽ അത് അനുഭവിച്ചറിയാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ, അതായത് ഇനി അടുത്ത് വാട്സപ്പ് ഇറക്കാൻ പോകുന്ന വെർഷൻ ഇപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട മാർഗമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 90% പേർക്കും നമ്മളെ കൂട്ടത്തിൽ അറിയില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ വാട്സപ്പിൻ്റെ ആയിരുന്നു താഴെ പോവാം. താഴെ പോകുമ്പോൾ ഇതാ വിക്കം എ ബീറ്റ ടെസ്റ്റർ. നമ്മളൊരു ബീറ്റ ടെസ്റ്ററായി മാറണം, എന്നാലേ നമുക്ക് അടുത്ത് വരുന്ന വാട്സപ്പിൻ്റെ വെർഷൻ നമുക്ക് ഇപ്പോൾ തന്നെ അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. അത് കാരണം ഇതുവരെ ടെസ്റ്റ് ചെയ്യാൻ തരികയാണ്, പുതിയ അടുത്ത് ഇറക്കാൻ പോകുന്ന വെർഷന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരികയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തരുന്ന എന്തെങ്കിലും കംപ്ലയിൻറ്റുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്യാൻ തരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 90% അവർ ഇറക്കുന്ന വാട്സപ്പ് അല്ല, ഏത് ആപ്ലിക്കേഷനായാലും അവർ ആദ്യം അവർ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരുള്ളൂ. അപ്പോൾ 90% ഇതിന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ബീറ്റാ ടെസ്റ്റർ ആയി നമ്മൾ അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐ ആം ഇൻ എന്നുള്ള ബട്ടൺ അമർത്തി ആദ്യം നമ്മൾ ജോയിൻ ചെയ്യണം. ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്, കുറച്ച് ടൈം എടുക്കും ഇത് അവർ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും വരാം. ഹായ്, അപ്പം നമ്മളിപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ റിക്വസ്റ്റ്. അവർ ഇത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. സി ഇവിടെ നോക്കൂ, ഇപ്പോൾ നേരത്തെ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിരുന്നു. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്ന ഭാഗത്ത് ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ അപ്ഡേറ്റ് വെർഷനാണ്. ഇനി കണ്ടോ, ഇപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്ന വെർഷന് നമുക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഞാനിത് അപ്ഡേറ്റ് ചെയ്യാൻ പോകണം. അതിനു മുമ്പ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വാട്സപ്പ് പഴയ ഓൾഡ് വാട്സപ്പ് വെർഷനാണിത്. ഇത് ഞാനൊന്ന് കാണിച്ചു തരാണ്. ഇതിലിപ്പോൾ കണ്ടില്ലേ ഈ ഫോട്ടോസൊക്കെ ഒരേ, ഇതിപ്പോൾ പഴയ വെർഷനാണ്. ഇനിയിപ്പം ഇതിലിപ്പോൾ പഴയ വെർഷനിൽ കണ്ടല്ലോ, ഇനിയിപ്പോൾ പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിലെ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. നമുക്കിതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്ത് ഡൗൺലോഡിങ്ങിലാണ്. നെറ്റ് സ്പീഡ് ഇത്തിരി കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ബീറ്റ വെർഷനാണ്. യു ആർ എ ബീറ്റ ടെസ്റ്റർ ഫോർ ദിസ് ആപ്പ് അല്ല, ഇപ്പം ബീറ്റ ടെസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ ഈ ഞാൻ ഇപ്പം ബീറ്റ ടെസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷന് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിലിപ്പോൾ എന്താ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പിൻ ചാറ്റ് ഉണ്ട്, യാ പുതിയ വെർഷനിപ്പം ഇതിലിപ്പം പുതിയ ഫീച്ചേഴ്സും കാണുന്നു. നമ്മൾ നേരത്തെ എൻ്റെക്ക് ഈ ഇതിൽ വന്ന ഫോട്ടോസ് നമ്മൾ നോക്കി, ഓരോ ഫോട്ടോസ് ആയിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരാൾ
ഒരു വ്യക്തി ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പിലോട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഒരു 10-20 ഫോട്ടോസ് ഒപ്പിട്ടാൽ നമുക്ക് ഒരുപാട് നോക്കണം താഴത്തോട്ട്. ഇങ്ങനെ ഇനി അതിൻ്റെ ആവശ്യം വരില്ല. ഇനിയിപ്പം അല്ലേ എല്ലാ ഫോട്ടോസും ഉണ്ട്, പിന്നെ താഴെ പ്ലസ് 4 ടോട്ടല്, പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോസും കാണാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരുപാട് വരുന്നതാണ് ഇപ്പോൾ ശല്യങ്ങൾ, കുറേ ഒരു 10-20 ഫോട്ടോ അവരെന്നെ നോക്കാതെ ഇങ്ങനെ അയച്ചിടും, നമ്മൾ ഓരോന്ന് നോക്കും. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ സിമ്പിളായിട്ട് എല്ലൊരു ഗ്രൂപ്പായിട്ട് ഒരു വ്യക്തി ഇട്ടതാണെങ്കിൽ ആ വ്യക്തി ഇട്ടത് എല്ലൊരു ഗ്രൂപ്പായിട്ട് വരും. ഇത് ഇനിയിപ്പം ബീറ്റ വെർഷനിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വെർഷനിൽ, അതായത് ഒഫീഷ്യലായിട്ട് വാട്സപ്പിൻ്റെ അടുത്ത വെർഷനിൽ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണിപ്പം ബീറ്റ വെർഷനിൽ അവർ നൽകിയ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷന്. വേറെന്തും ചേഞ്ചിങ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോസും കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മടിക്കാതെ അൺലൈക്ക് ചെയ്യാം.